മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ വീടുകളില് ഭിക്ഷക്കാര് എന്തെങ്കിലും ചോദിച്ചു വരും, വസ്ത്രം ചോദിച്ചു വരും, ഭക്ഷണം ചോദിച്ചു വരും, പൈസ ചോദിച്ചു വരും. അപ്പം നമ്മൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ചിലപ്പോൾ ഉത്സവങ്ങളോ തിരുനാളുകളോ വരുമ്പോൾ കമ്മിറ്റിക്കാർ പള്ളിയിൽ നിന്നാകാം മറ്റ് സ്ഥലങ്ങളിൽ നിന്നാകാം അങ്ങനെ ഓരോരുത്തർ വരും. അല്ലെങ്കിൽ രോഗികളാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വിവാഹം നടക്കുകയാണ് പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരും. അപ്പം നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം കിട്ടാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക. ബൈബിളിൽ പറയുകയാണ്, സുഭാഷിതം 19:17 തിരുവചനത്തിൽ പറയുകയാണ്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന് കടം കൊടുക്കാൻ കഴിയട്ടെ. നിങ്ങൾ ദിവസവും ദൈവത്തിന് കടം കൊടുക്കട്ടെ. നിങ്ങൾ എല്ലാവർക്കും കടം കൊടുത്ത് ദൈവത്തിന് അങ്ങോട്ട് കടം കൊടുത്ത് ദൈവം ആ കടം വീട്ടാൻ നിർബന്ധിതനാകും. ദൈവത്തിന് കടം കൊടുത്താൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ആ കടം വീട്ടും. അത് അനുഗ്രഹമായിട്ട് നമുക്ക് നൽകിയിരിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിന് കടം കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും അതിന് കൃപ ലഭിക്കട്ടെ എന്ന് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, ഒരുപാട് സങ്കടപ്പെടുന്നവർ, വേദനിക്കുന്നവർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കെല്ലാവർക്കും ആത്മാർത്ഥമായി സഹായിക്കുവാൻ സമ്പത്ത് കൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ അവരെ സഹായിക്കുവാൻ കൃപ നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്ത ോർത്തു പോകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിർവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിർവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിർവരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.